പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ രഹസ്യങ്ങൾ ചരിത്രവും ആസ്തി അറിയേണ്ടതെല്ലാം ലോക ശ്രദ്ധ നേടിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അത് ഗംഭീരമായ ക്ഷേത്ര നിർമ്മിതിയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റേത് എന്നാൽ ക്ഷേത്ര നിലവറയിലെ അപൂർവ നിധിശേഖരമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ആഗോള ശ്രദ്ധ നേടിക്കൊടുത്തത് എന്നതാണ് വാസ്തവം ഒന്നേക്കാൽ ലക്ഷം കോടി രൂപ മൂല്യമുള്ള അമൂല്യ വസ്തുക്കളാണ് ഇതുവരെയുള്ള കണക്കെടുപ്പിൽ കണ്ടെത്തിയിട്ടുള്ളത് ശേഷിക്കുന്ന നിലവറ കൂടി തുറന്നാൽ ഇതിലും എത്രയോ അധികം അമൂല്യ വസ്തുക്കൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് സ്വാമി ക്ഷേത്രത്തിന്റെ സ്വത്തിനെക്കുറിച്ചും ക്ഷേത്ര രഹസ്യങ്ങളെക്കുറിച്ചും ഒരുപാട് അപസർപ്പക കഥകളും ലോകമെമ്പാടും പ്രചരിച്ചിട്ടുണ്ട് ശ്രീ പത്മനാഭ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ ഇവയാണ് തിരുവനന്തപുരത്ത് കേരള സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മറ്റൊരർത്ഥത്തിൽ ശ്രീ പത്മനാഭ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന അർത്ഥത്തിൽ ആണ് തിരുവനന്തപുരം എന്ന സ്ഥലപ്പേര് തന്നെ നിലവിൽ വരുന്നത് തിരു അനന്തപുരം ആണത്രേ തിരുവനന്തപുരം ആയത് അനന്തശയനം നടത്തുന്ന പത്മനാഭൻ മഹാവിഷ്ണു ആണ് ഇവിടത്തെ പ്രതിഷ്ഠ കാലപ്പഴക്കം ക്ഷേത്രം എന്നാണ് നിർമ്മിക്കപ്പെട്ടത് എന്നോ വിഗ്രഹം ആരാണ് സമർപ്പിച്ചത് എന്നോ വ്യക്തമാകുന്ന ചരിത്രരേഖകൾ ഒന്നും ലഭ്യമല്ല സംഘകാല കൃതികളിലും ഹിന്ദു പുരാണങ്ങളിലും ക്ഷേത്രത്തെക്കുറിച്ച് പല പരാമർശങ്ങളും ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് കലിയുഗത്തിന്റെ ആദ്യ ദിനമാണ് ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടത് അയ്യായിരം വർഷം മുമ്പ് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് ലഭ്യമായ ചരിത്രം കൊല്ലവർഷം ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൽ ആണ് പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണസമിതിയായ തിരുവനന്തപുരത്ത് സഭ രൂപീകരിക്കപ്പെടുന്നത് എട്ടരയോഗം ആയിരുന്നു ക്ഷേത്രകാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുത്തിരുന്നത് വേണാട് തിരുവിതാംകൂർ മഹാരാജാവും എട്ട് സഭാംഗങ്ങളും ചേർന്നതാണ് എട്ടരയോഗം തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ കുലദൈവമാണ് പത്മനാഭസ്വാമി ക്ഷേത്ര പുനരുദ്ധാരണം പല നാശങ്ങൾക്കും ക്ഷേത്രം പലപ്പോഴായി വഴിപ്പെട്ടിട്ടുണ്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഇന്ന് കാണുന്ന വിധത്തിൽ പുനരുദ്ധരിച്ചത് തിരുവിതാംകൂർ മഹാരാജാവ് ആയിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് പന്ത്രണ്ടായിരം സാളഗ്രാമങ്ങൾ വരുത്തിച്ചതാണ് വിഗ്രഹം പുനർനിർമ്മിച്ചത് ക്ഷേത്രത്തിൻ്റെ ഏഴു നില ഗോപുരത്തിൻ്റെ അഞ്ച് നിലകളും ഇക്കാലത്താണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ദാനം തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദാനം അണിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തൻ്റെ കീഴിലുള്ള പ്രദേശങ്ങൾ മുഴുവൻ ശ്രീ പത്മനാഭനെ സമർപ്പിച്ചതിനെയാണ് തൃപ്പടി ദാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത് ജനുവരിയിൽ ആയിരുന്നു ഇത് ശ്രീ പത്മനാഭദാസൻ മഞ്ചി ബാലക മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാർ എന്ന നാമവും അദ്ദേഹം ശേഷം സ്വീകരിച്ചു ഇതിനുശേഷം പത്മനാഭദാസന്മാർ എന്നാണ് രാജകുടുംബാംഗങ്ങൾ അറിയപ്പെട്ടിരുന്നത് ക്ഷേത്ര നിലവറകൾ ആറ് നിലവറകളാണ് ക്ഷേത്രത്തിനുള്ളത് എ ബി സി ഡി ഇ എഫ് എന്നിങ്ങനെയാണ് നിലവറകളെ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ആണ് കോടതി ഈ നിലവറകൾ തുറന്നു പരിശോധിച്ച് അതിലെ നിധിയുടെ മൂല്യം നിശ്ചയിക്കാൻ ഉത്തരവിട്ടത് രണ്ടായിരത്തി നാലിൽ ജി എച്ച് എന്നിങ്ങനെ രണ്ട് നിലവറകൾ കൂടി ഉള്ളതായി സുപ്രീം കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി റിപ്പോർട്ട് നൽകിയിരുന്നു തുറക്കാത്ത ബി നിലവറ മറ്റു നിലവറകൾ എല്ലാം തുറന്നു പരിശോധിച്ചെങ്കിലും ബി നിലവറ തുറന്നിരുന്നില്ല ഇത് സംബന്ധിച്ചാണ് ഏറ്റവും അധികം അപസർപ്പക കഥകൾ പ്രചരിക്കുന്നത് നിലവറ തുറന്നാൽ സർവനാശം സംഭവിക്കുമെന്നും വരെ കരുതുന്നവരുണ്ട് എന്തായാലും രണ്ടായിരത്തി പതിനൊന്നിലെ സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് നിലവറ തുറക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഈ ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നു നിഗൂഢ നിലവറ സാധാരണ നിലവറകൾ തുറക്കുന്നത് പോലെ എളുപ്പമായിരുന്നില്ല ബി നിലവറ തുറക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടപ്പോൾ ഗ്യാസ് കട്ടർ ഉപയോഗിച്ചോ സ്ഫോടനം നടത്തിയോ തുറക്കണം എന്ന അഭിപ്രായവും ഉയർന്നു വന്നിരുന്നു. ഇതിനിടെ നിലവറ തുറക്കണം എന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ച വ്യക്തി മരണപ്പെട്ടു പിന്നീട് ഇതിൽ കോടതി ഇടപെടൽ ഉണ്ടാകാതിരിക്കാൻ ഇതും ഒരു കാരണമായി വിഷ സർപ്പങ്ങൾ കഥകൾ ഏറെയാണ് ഈ നിലവറയിലെ ശ്രീ ഭണ്ഡാരക്കല്ലറയെക്കുറിച്ച് പ പ്രചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഈ കല്ലറ തുറക്കാൻ ശ്രമിച്ചു എന്നൊരു കഥ പ്രചരിക്കുന്നുണ്ട് അന്ന് അതിന് ശ്രമിച്ചവർ ഉഗ്രസർപ്പങ്ങളെ കണ്ട് പേടിച്ചോടി എന്നാണ് കഥ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലും രണ്ടായിരത്തി രണ്ടിലും ബി നിലവറ തുറന്നിട്ടുണ്ട് പക്ഷേ അന്നും ശ്രീ ഭണ്ഡാരക്കല്ലറ തുറന്നിട്ടില്ലെന്നതാണ് ഒരു വാദം നിലവറയിലുള്ള ഭരണകോണത്ത് കല്ലറയാണത്ര തുറന്നത് ഒന്നേക്കാൽ ലക്ഷം കോടി വിവിധ നിലവറകളിൽ നിന്നായി കണ്ടെത്തിയ അമൂല്യ വസ്തുക്കളുടെ ആകമൂല്യം ഒന്നേക്കാൽ ലക്ഷം കോടി രൂപയോളം വരും എന്നതാണ് വിലയിരുത്തിയിരിക്കുന്നത് ഏറ്റവും അധികം മൂല്യം വസ്തുക്കൾ ഉണ്ടായിരിക്കുന്നത് എ നിലവറയിൽ ആയിരുന്നു കണക്കെടുത്ത് പൂർത്തിയാക്കിയതിനു ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ ആണ് വിദഗ്ധ സമിതി സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് പ്രത്യേകം മ്യൂസിയം നിർമ്മാണം ഉൾപ്പെടെ ഒട്ടേറെ നിർദ്ദേശങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു